എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. തിരുവോണ ദിവസമായ ഇന്ന് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. കൊട്ട സമയങ്ങളായാലും നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കുന്ന എങ്ങനെയും നോക്കാം. അടപ്രഥമൻ ഉണ്ടാക്കുന്നതിന് ഞാൻ അരിയുടെ അട, റൈസ് അട 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലിയ പീസെല്ലാം നമുക്ക് ഒടിച്ച് ചെറുതാക്കിയിട്ട് കൊടുക്കാം. 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, നല്ല കറുത്ത ശർക്കരയാണ്. 4 തേങ്ങ എടുത്തിട്ടുണ്ട്. 4 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കണം. 1/2 പാലും 2/2 പാലും പിഴിഞ്ഞെടുക്കണം. ഇത് 100 ഗ്രാം സാഗോ സീഡ്സ് ആണ്, അതായത് ചൗവരി. ഇത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഏകദേശം 4 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് കുതിർന്നതാണ്. ഇതിപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് കുതിർക്കുന്നത്. അപ്പോൾ ആദ്യം കഴുകി, നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ നന്നായിട്ട് കുതിർന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കഴുകിയ അടയിട്ട് വേവിച്ചെടുക്കും. ഈ ശർക്കരയും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ഈ അട ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് സ്പൂണിലെടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ടങ്ങ് അലിഞ്ഞു പോവുകയാണെങ്കിൽ അട വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടാപ്പ് വാട്ടർ ഊറ്റി കൊടുക്കണം. ഈ അടയുടെ പശവച്ചപ്പ് മറന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ തേങ്ങയുടെ 1/2 പാലും 2/2 പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 പാല് നമ്മുടെ മെഷറിംഗ് കപ്പിന് 2 കപ്പ്, 2/2 പാല് 6 കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അട വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ചൗരിയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ശർക്കരപ്പാനി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് അട നന്നായി വരണ്ടു വരണം. ഇപ്പോൾ ഈ അടയും ശർക്കരപ്പാനിയും ഏതാണ്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി സാഗോ സീഡ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ട്രാൻസ്പെറൻ്റ് ആയി തന്നെ ഇരിക്കുന്നത്, ഇതിനധികം വേവില്ല, വെന്ത് ഇരിക്കുകയാണ്. ചൗവരി ഇടുമ്പോൾ പായസത്തിൽ നല്ല കുറുകി വരും. ഇത് വീണ്ടും ഒന്നുകൂടി പരട്ടിയെടുക്കാം. ഇപ്പോൾ ഈ അടയും ശർക്കരപ്പാനിയും ചൗവരിയും നന്നായി വരണ്ടു വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് 2/2 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കുറച്ച് വറ്റിച്ചെടുക്കണം. ഈ പായസം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, വേലായിട്ടിട്ട് നന്നായി ഇളക്കുക. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ അടപ്പായസം
correct consistency de tejiendo. Ni irigan por irigan por todo. Ni nos vamos a tener que otra parte por ir adiendo. Y otra parte adiendo, ¿qué chamo? Justo te la van a almadí, por el otro te la pique el de. Justo un te la va a remar tener nosotros coffee. Por lo menos, ahora para eso ready ahí tende. Y nos flame off hizo el y nos cashew neto tenga cotonguri de leche neile va mojé chito el gan. En un pan adipil vecha de leche por spoon neile echó el gan. De leche corté dos chiquitas tenga cotonguri el gan.